പ്രൈസ് ഗോഡ്. എന്റെ പേര് ആശിക. ഞാൻ 2019 പാസ് ഔട്ട് ആണ്. 2018-19 ബാച്ചിലെ ജെവിഎ കോർഡിനേറ്ററും കൂടിയായിരുന്നു. BSc മാത്തമാറ്റിക്സ് ആയിരുന്നു എന്റെ സബ്ജക്ട്. ആദ്യമായി തന്നെ ഈ ഒരു ഇനീഷ്യേറ്റീവിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. അതോടൊപ്പം എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. അഡ്മിഷൻ ചെയ്യുവാനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്റെ ലൈഫിൽ മറക്കാനാകാത്ത കുറെ അനുഭവങ്ങളും കുറെ ബോധ്യങ്ങളും സമ്മാനിച്ച ഒരു ചെറിയ കാലഘട്ടമായിരുന്നു അത്. ഒത്തിരി ചെറുപ്പം മുതലേ ഒരുപാട് ജെവൈ ചേട്ടന്മാരെയും ചേച്ചിമാരെയും കണ്ടിട്ടുണ്ട്. അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും ഫെലോഷിപ്പും ഒക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിരുന്നു. അവരെ പോലൊക്കെ ആകണമെന്നും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അതിനായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. അതിന്റെയൊക്കെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ കോളേജിൽ കയറിയപ്പോൾ അവിടെ ജെവൈ ഉണ്ടെന്ന് മനസ്സിലായി, ഗ്യാതറിങ്ങുകൾ നടക്കാറുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അതിലേക്ക് പങ്കെടുക്കണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹം തോന്നി. പക്ഷെ ഞാൻ അന്നൊക്കെ വളരെ ഇൻട്രോവേർട്ട് ആയിരുന്നു. സംസാരിക്കുവാൻ ഭയങ്കര ഭയവും ചമ്മലും ഒക്കെ ആയിരുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ ഭയങ്കര ടെൻഷനും ഇതൊക്കെയായിരുന്നു എന്റെ പ്രശ്നങ്ങൾ. എന്തൊക്കെ എന്നെ ഉള്ളിലേക്ക് പിൻവലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ജെവൈയിൽ പോയി വെറുതെ ചമ്മ ഉണ്ടായെന്നൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഹോസ്റ്റലിൽ പുതിയൊരു ചേച്ചി വന്നു എന്റെ റൂമിലേക്ക്. ഫുൾ ടൈമർ ആയിരുന്ന ഷാലറ്റ് ചേച്ചി. ചേച്ചിയുടെ ജെവൈനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഉത്സാഹം തോന്നി. ചേച്ചിയുടെ പ്രചോദനത്തിൽ ഞാൻ വീണ്ടും ഗ്യാതറിങ്ങിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ സെക്കൻഡ് ഇയർ അവസാനം ഞാനും എന്റെ ഒരു കൂട്ടുകാരിയും ജെവൈ ഗ്യാതറിങ്ങിന് ആദ്യമായിട്ട് പോയി. അന്ന് ഞങ്ങൾ അവിടെ കണ്ടൊരു ലോകം വളരെ വ്യത്യസ്തം തന്നെയായിരുന്നു. എല്ലാവരും വട്ടം കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു, സംസാരിക്കുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞങ്ങളെ ഒന്നും ആർക്കും പരിചയമില്ല അവിടെ, ഞങ്ങൾക്കും ആരെയും പരിചയമില്ല. എങ്കിലും എല്ലാവരും ഒന്നും സംസാരിക്കുന്നു, നമ്മളോട് പരിചയപ്പെടുന്നു. ഇതൊക്കെ ഒരു പുതിയ കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആ വർഷത്തെ കോർ ടീം സെലക്ഷനിൽ എന്റെ പേരും ഉണ്ടായിരുന്നു. ജെവിഎ കോർഡിനേറ്റർ ആയിരുന്ന ബ്ലെസിംഗ് ചേച്ചി എന്നോട് വന്ന് പറഞ്ഞു ആശിക അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആകണമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നി. കാരണം ഞാൻ വന്ന് കയറിയതുണ്ടായിരുന്നുള്ളൂ. കോർ ടീം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ഈശോ എനിക്കൊന്നും അറിയില്ല, എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. പിന്നെ ഈശോയുടെ തീരുമാനത്തിന് വിട്ടുകൊടുത്ത് ഞാൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആയി. പിന്നെ തേർഡ് ഇയർ ഏകദേശം പകുതിയായപ്പോൾ കോർഡിനേറ്ററും ആകേണ്ടി വന്നു. അപ്പോഴും മനസ്സിൽ നല്ല ഭയവും ധൈര്യക്കുറവും ഒക്കെ ഉണ്ടായിരുന്നു. ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും ഒക്കെ കുറെ സപ്പോർട്ടും കിട്ടി. അങ്ങനെ കോർഡിനേറ്ററുമായി. അന്ന് മുതൽ പിന്നെ അങ്ങോട്ട് ഈശോ കൊണ്ടു നടക്കുന്നൊരു ഫീലിംഗ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ ആ വർഷത്തിൽ കോളേജിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു. ഉദാഹരണത്തിന് ഫ്ലഡ് റിലീഫ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മളൊരു ഐസ്ക്രീം സ്റ്റോൾ ഇട്ടു. അത് വളരെ വലിയൊരു സക്സസ് ആയിട്ട് തന്നെ മാറി. അതുപോലെ കുറെ കാര്യങ്ങൾ പ്രാർത്ഥനയുടെയും കൂട്ടായ്മയുടെ ഒക്കെ ഫലമായിട്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ കോർട്ടി മെമ്പേഴ്സിന്റെയും മറ്റെല്ലാ ജെവൈ മെമ്പേഴ്സിന്റെയും ഒക്കെ ഒരു കൂട്ടായ്മയുടെ ഫലം തന്നെയായിരുന്നു അതൊക്കെ. അന്ന് മുതൽ എനിക്കൊരു പോസിറ്റീവ് എനർജി തോന്നി തുടങ്ങി. ഒന്നുമില്ലായിരുന്നു എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിയ ഈശോ എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത്രമാത്രം നമ്മളെ പറ്റി ഈശോ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് നമ്മളെപ്പറ്റി ഒരു ആത്മവിശ്വാസം ഇല്ലെങ്കിലും ഈശോ നമ്മളെപ്പറ്റി സ്വപ്നം കാണുന്നുണ്ട്.